നമസ്കാരം, നെറ്റ്വർക്ക് സ്പോർട് ന്യൂസ്. പയ്യന്നൂരിൽ വൻ കവർച്ച. പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. 75 പവൻ സ്വർണം കവർന്നു. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെയുള്ള മുറിയിൽ കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ താഴത്തെ നിലയിൽ കവർച്ച നടത്തി കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭർത്താവ് ആമുവിനൊപ്പമായിരുന്നു സുഹറ. വീട്ടിൽ മകനും ഭാര്യയും മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ മുകളിലത്തെ നിലയിലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മുൻവശത്തെ വാതിൽ തുറന്നുകിടക്കുന്നത് കണ്ടത്. ഇവിടെ രാവിലെ വീട്ടുകാർ എൻ്റെ അടുത്ത ബന്ധുക്കൾ വിളിച്ചിട്ടാണെന്ന് അറിയുന്നത്. അപ്പോൾ അന്വേഷിച്ച് വക്കീലിൻ്റെ തൊട്ടടുത്തില്ല വീടാണ്, നമ്മളൊരു ബന്ധു കൂടിയാണ്. അപ്പോൾ ഇവർ കുട്ടികൾ വേവിലാതെയിൽ 6:30 എണീച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ പറഞ്ഞ ഇങ്ങനെ തുറന്ന് കളിക്കുന്നത് ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഇവർ പോകുന്ന നോക്കുമ്പോൾ 2 ബെഡ്റൂം തുറന്നിട്ടുണ്ട്. ഫ്രണ്ട് വാതിൽ കുത്തിപ്പൊളിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ലോക്ക് അടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇവിടെ വന്നവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ പുറത്ത് പാസ്ബുക്ക്, അതുപോലെ ഈ സ്വർണ്ണ ഇടുന്ന കവർ, ഓരോ പിന്നെ ജ്വല്ലറിൻ്റെ കവർ, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇവരെ നോക്കുമ്പോൾ പറഞ്ഞു ഒരു റൂമിൽ 30 പോകുന്നുണ്ട്, വേറെ റൂമിൽ 45 പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ ഉണ്ടായിനി, പക്ഷെ പൈസ പോയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞ ഇവെല്ലാം മേലെയാണ് കിടന്നിനി. അപ്പോൾ അവർ പിന്നെ രാത്രി ഇങ്ങനെ ഒച്ച കെട്ടുന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു വലിയൊരു ഒച്ച ഒന്നും കേട്ടില്ല. പിന്നെ മഴയോ മേക്കാറുണ്ടോയിനോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ വീട്ടുകാർ അറിയുന്ന രാവിലെ 6:30 ഈ സംഭവം തുറന്നു കിടക്കുന്നതുകൊണ്ടാണ് ഇവർ ചാടിയിട്ട് പുറത്തേക്ക് പോയിട്ട് ഈ സംഭവമെല്ലാം മറ്റുള്ളവരെല്ലാം അറിയിക്കുന്നത്. വാതിലിൻ്റെ പൂട്ട് പൊളിച്ചാണ് കള്ളൻ അകത്തുകയറിയത്. രണ്ട് മുറികളിലുണ്ടായിരുന്ന അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും നിരന്തരമായി കവർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീടുകളിലും കവർച്ച നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഇത് അമർച്ചയ്യാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്വരമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ സാഹചര്യമാണ് എന്നുപോലും നാട്ടുകാർ ഭയപ്പെടുന്നു. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മഴക്കാലം വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.